പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ഒരു ടിപ്സും കൂടി കാണാൻ പോവുന്നുള്ളൂട്ടോ ഇന്ന് എൻ്റെ ചെടികൾക്കൊക്കെ വളം കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കില് അതായിക്കോട്ടെ വിചാരിച്ചു സാധാരണ ഈ പുല്ല് ഈ മിഷൻ വെച്ചിട്ടാണ് വെട്ടാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് യൂറിയ അധികമായിപ്പോയിട്ടത് ഈ പുല്ല് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിയ കുറച്ച് വെതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പൊക്കെ നല്ലോണം കിട്ടും കേട്ടോ അപ്പം ഇപ്രാവശ്യം ഏട്ടനാണ് ഇട്ടത് അപ്പം കുറച്ചധികമായി പോയി യൂറിയ അധികമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തഴച്ച് വളരും ചെടികൾ അപ്പം ഈ പുല്ലൊക്കെ നന്നായി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജന്തുക്കൾ ഉണ്ടെങ്കിലോ പിന്നെ കാണാനും ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഒക്കെ കേട്ടോ മെഷീൻ വെച്ച് ഇട്ടിയത് അപ്പം ഇത്ര വേഗം അങ്ങനെ വളരാറില്ല അപ്പോൾ യൂറിയ ഞാൻ ചെറിയ സമയത്ത് ഇടാറുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വെതറി നോക്കാൻ വിചാരിച്ചിട്ട് ഒന്ന് വെതറിപ്പോൾ കുറച്ച് അധികമായി പോയതാണ് അപ്പോൾ ഇനിയും മിഷൻ മേടിക്കുകയാണെങ്കിൽ മെഷീൻ്റെ വാടക എണ്ണൂറ് രൂപ കൊടുക്കണം പിന്നെ അവരുടെ കൂലി അപ്പോൾ നമുക്ക് എന്നും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മുതലാവില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ വിളിച്ചാലല്ലേ മുതലാവുള്ളൂ അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനത്തെ ഒരു കത്രിക ഏട്ടയ്ക്ക് വാങ്ങിച്ചെന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇവിടെ മുഴുവൻ വെട്ടിട്ടോ അത് ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തീരേ വയ്യാതെയായിരുന്നു അപ്പം ഇപ്രാവശ്യം വെട്ടിക്കഴിഞ്ഞപ്പം എവിടെ പറഞ്ഞാൽ ഉഷാറായിട്ടുണ്ട് അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ടോ വെട്ടിത് ഓരോ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ അങ്ങനെ രാവിലെയോ വൈകുന്നേരം ആയിട്ടൊക്കെ വെട്ടി തീർത്തതാട്ടോ ഞാൻ അപ്പം ഏതായാലും ഈ ഒരു ഇതിൽ സക്സസ് ആയിട്ടുണ്ട് കഴുത്തും കൈയൊക്കെ പണിയായെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതൊരു സന്തോഷമല്ലേ ഈ ബക്കറ്റിൽ കാണുന്നതിൽ നമ്മുടെ പാലുണ്ട് തൈരുണ്ട് പിന്നെ അരിമാവിൻ്റെ ബാക്കി വന്നതുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെ അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഡൈലൂട്ട് ചെയ്ത് വെച്ചത് വെള്ളം പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ പത്തൊമ്പതേ പത്തൊമ്പത് ഉണ്ടല്ലോ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാലൊക്കെ കേട് വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതെല്ലാം പാട്ടിലും ഒഴിച്ചൊടുക്കരുത് നമ്മളെപ്പോഴും ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എൻ്റെ ഡീനിയഞ്ചെടീൻ്റെ ചട്ടിയൊക്കെ ഞാൻ മാറ്റിയിട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അത് പൊട്ടി പൊളിഞ്ഞിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനത്തെ ഓട്ടുള്ള ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയില്ലേ ഒരു ചട്ടിക്ക് ഇരുന്നൂറ്റൻപത് രൂപയോട്ടോ അതിന് വാങ്ങിച്ചത് അപ്പം എല്ലാം കൂടി ഇപ്പം ഇത്രയും വാങ്ങിച്ചുകൊണ്ട് എല്ലാം കൂടി ആയിരം രൂപയ്ക്ക് തന്നു അന്ന് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ചട്ടിക്കും അത്ര തന്നെ വില ഉണ്ട് കേട്ടോ പക്ഷെ അത് തിരെ നിന്നിരുന്നില്ല ഇതാകുമ്പോൾ അപ്പോൾ അവിടെ നിന്നോളും നിറയെ ഹോൾസ് ഉള്ളതുകൊണ്ടും ചെടിക്കും നല്ലതാണ് ഇങ്ങനെയുള്ള ഈ വളം എല്ലാ ചെടിക്കും പറ്റും കേട്ടോ അപ്പം നല്ലോണം ഡയറുട്ടൊക്കെ ചെയ്ത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി അത് കുറേശയായിട്ട് നമുക്ക് ഓരോ ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചെടുക്കാം കേട്ടോ നമുക്കിതാ ഈ അടീനിയത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ചെടുക്കാം അപ്പം ഇതൊക്കെ നിറയെ നനയാൻ പാകത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലധികം ചരലുള്ള മണ്ണാട്ടോ അതുകൊണ്ട് അടിയനെ അങ്ങനെ കേടി വരാറില്ല എൻ്റെ പിന്നെ ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ഈ പത്ത് മണിക്ക് കേട്ടോ പത്ത് മണിയിലൊക്കെ ഇപ്പം നല്ല പൂക്കളുണ്ട് ഇതേമാതിരിയുള്ള ലിക്വിഡൊക്കെ ഒഴിച്ചുകൊടുക്കുമ്പം നിറയെ പൂമുട്ടുകളും പിന്നെ ഇതൊക്കെ വരും ഇതിനും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അധികം പിന്നെ കോഴിവളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തിരി ഒഴിച്ചു കൊടുക്കണുള്ളൂട്ടോ അത് മാറ്റിയപ്പോഴേ കുറച്ച് വളവും പിന്നെ ചകിരിച്ചോറും എല്ലാം കൂടി മിക്സാക്കിയിട്ടാണ് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇതിലൊക്കെ ഒന്ന് കുറഞ്ഞ മാതിരി ലേശം ഒഴിച്ചു എടുക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ ചെമ്പരത്തിക്ക് ചെമ്പരത്തിയിലൊക്കെ ഇപ്പം ഇങ്ങനത്തെ ഈ വളങ്ങൾ ഞാൻ ഈ ബാക്കി അവിടെ എന്ത് ലിക്വിഡായാലും ഈ ചെടികളുടെ ചോട്ടിലൊക്കെ ഒഴിച്ചെടുക്കും അതുകൊണ്ടാണ് ഇത്രയും പൂക്കളും മൊട്ടുകളൊക്കെ വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിലൊക്കെ ഇപ്പം നിറയെ പൂക്കളും മുട്ടുകളൊക്കെ ആയി ഈ ഭാഗത്ത് രാവിലെ കുറച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന കിട്ടണ സ്ഥലട്ടോ നട്ടുച്ച നേരത്തെ വെയിലൊന്നും ഈ ഭാഗത്തേക്ക് തട്ടില്ല അതുകൊണ്ടാണ് ഒരു ഉഷാറായിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഒഴിച്ച് എടുക്കാൻ പറ്റുന്നത് ഓർക്കിഡില്ലേ ഓർക്കിഡാവും ഓർക്കിഡൊക്കെ ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ കേട്ടോ വെച്ച് കെട്ടിയത് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നുള്ള വളം ഇതാണ് ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഒരു പാത്രത്തിന് ഞാൻ വേസ്റ്റൊക്കെ ഇടും അപ്പം അപ്പോഴേക്കും അടുത്ത പാത്രത്തിന് നമ്മുടെ വളമായിട്ട് മാറിയിണ്ടാവും ഇപ്പോൾ കണ്ടില്ലേ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് മറ്റേത് ഇട്ടത് അത് നിറയുമ്പോഴേക്കും നമുക്കിത് വളയായി മാറിയിട്ടുണ്ടാവും ഉണ്ടാവും പൊടിഞ്ഞ നല്ല വളമാണ് ഇതിൽ ഇതിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റും വെണ്ണീറും പിന്നെ ഞാൻ ഈ ഇതുണ്ടല്ലോ വേപ്പെണ്ണ അത് ലേശം ആക്കി കൊടുക്കും എന്നാൽ ഈ ചീഞ്ഞ പാസന്യൊന്നും ഉണ്ടാവില്ല പിന്നെ പ്രാണികളൊക്കെ പോകും അപ്പം അത് ഈ കാണുന്നതാണ് നമ്മുടെ റോസിന് പറ്റിയ വളമെന്ന് പറഞ്ഞിട്ട് ഏട്ടം കൊണ്ടുവന്ന കേട്ടോ ഇതിന് എത്ര എഴുപത് രൂപ ആണ് ഇത് മേലെ എഴുതീനെ പക്ഷേ ആ അറുപത് രൂപയാണ് കൊടുത്തതെന്ന് പറഞ്ഞു ഇതിൽ അടങ്ങിയിട്ടുള്ളത് പെർമിക്കുലൈറ്റ് പിന്നെ പെർലൈറ്റ് മണ്ണിര കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് എട്ടുകൂട്ടം പിണ്ണാക്ക് പൊടിച്ചത് സൂക്ഷ്മ പോഷകങ്ങൾ അതിസൂക്ഷ്മ പോഷകങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എന്നുള്ളത് അറിയില്ല കേട്ടോ പക്ഷെ ഞാനത് റോസിന് പറ്റിയതാന്നാണ് പറഞ്ഞത് അപ്പം റോസ് ഏതായാലും വളമൊക്കെ ഇല്ലാതെ നിൽക്കല്ലേ അപ്പം ഞാൻ ഇതിപ്പോൾ റോസിന് ഇട്ടുകൊടുക്കാൻ പോവാട്ടോ തുറന്നപ്പോൾ ഇതാ അതേമാതിരി ഒരു കറുത്ത ഒരു പൊടിയാണ് കാണുന്നത് റോസിലൊക്കെ പൂക്കളിപ്പോൾ കുറവാണ് അവിടെ ഒന്ന് രണ്ടെണ്ണേ ഉള്ളു കേട്ടോ ഈ കാണുന്നത് പച്ച റോസാണ്ട്ടോ ഇതൊരു നേഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചിതൊന്ന് അപൂർവ്വമായിട്ടല്ലേ നമുക്ക് ഈ പച്ച റോസൊക്കെ കിട്ടുള്ളൂ അപ്പോൾ പിടിച്ച പിടിയാലേ അതങ്ങോട് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് കുറേ ആയിൻ്റെ കയ്യിൽ നിറയേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൂക്കളൊക്കെ പിന്നെ ഇതിൻ്റെ ചവിട്ടിലൊക്കെ ഞാൻ ആ പുല്ലിട്ടെടുത്തത് ആ വെട്ടിയില്ലേ നമ്മുടെ ലോണിലെ ആ പുല്ലാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇത് നമ്മുടെ വെള്ള റോസ് ഉണ്ടല്ലോ നിറയെ ഉണ്ടാവും ഇതിൽ ബൊക്കമാതിരി കുറേ ഉണ്ടാവും ഇതിന് പക്ഷേ ഒരു ശല്യം എന്താ വെച്ചാൽ ഈ റോസിനൊക്കെ ഒരു പിന്നെ വണ്ടുണ്ട് കറുത്തിട്ട് ഒരു ചെറിയ വണ്ട എന്നും അതിൻ്റെ ഏതെങ്കിലും മുഴുവൻ തിന്ന് തീർക്കാൻ വരും അപ്പോൾ എന്നും രാവിലെയും വൈകുന്നേരം നോക്കണം അല്ലെങ്കിൽ നമ്മുടെ റോസ് പൂക്കളൊക്കെ അത് തിന്ന് നശിപ്പിക്കും ഇടയ്ക്ക് ഞാൻ വേപ്പെണ്ണ തളിച്ചുകൊടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ വളട്ടെടുക്കാൻ ഇതിൻ്റെ മുകളിൽ റോസിൻ്റെ മുകളിൽ പുല്ലുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്ര തൊട്ടടുത്തും കൊണ്ട് ഇട്ടുകൊടുത്തത് നിങ്ങളൊക്കെ കുറച്ച് ഇടുമ്പോൾ കുറച്ച് വിട്ടിട്ട് വേണം ഇട്ടെടുക്കാൻ കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് ഇറങ്ങിപ്പോകും ചെയ്യുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കവർ ഉണ്ടല്ലോ അത് വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് അതിൽ കുറച്ചൊക്കെ വളം ഉണ്ടാവുമല്ലോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് കൂടി ഞാൻ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടോ കഴുകിയപ്പം നല്ലോണം വളം കിട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാൻ മറ്റുള്ള ചെടികൾക്കും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറേ മൂലകങ്ങളൊക്കെ ഉണ്ട് എന്നതിലൊക്കെ എഴുതിയതല്ലേ ഇപ്പം വെറുതെ കളയണ്ട അപ്പോൾ അപ്പം കഴുകിയപ്പോഴേക്ക് തോന്നണേ ഈ വളമൊക്കെ ഇങ്ങനെ ലിക്വിഡ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലത് ഈ വളം നല്ലോണം പൊടിഞ്ഞിട്ടുള്ളതല്ലേ അപ്പം ഇങ്ങനെ ഇടുന്നേനേക്കാൾ നല്ലത് ഇങ്ങനെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലത് തോന്നപ്പം ഇങ്ങനെ കലക്കിയത് കണ്ടപ്പം അപ്പം ഇനി നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഉണ്ടല്ലോ അത് ഇനി കുറച്ച് ചെടികളിലൊക്കെ ചട്ടിയിലൊക്കെ പിന്നെ മണ്ണ് കുറവാണ് അപ്പം ഇതിൽ കുറച്ച് മണ്ണും കൂടി കൂട്ടി കലർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി ആകുമ്പം ആ ചട്ടിയിലേക്ക് വളവും ആകുമ്പോൾ മണ്ണും ആവുമല്ലോ അപ്പം അങ്ങനെ ഇത് ആ ചട്ടിയിലൊക്കെ കൊണ്ടുപോയി നിറയ്ക്കണം നമ്മളൊരു ചെടി കുഴിച്ചിടുമ്പോൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് മണ്ണ് നിറയ്ക്കരുത് കേട്ടോ ഒരു മുക്കാൽ ഭാഗമൊക്കെ മണ്ണ് നിറയ്ക്കാവും ആ ചെടിയിലേക്ക് പിന്നെ ഇതേമാതിരി വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളവും മണ്ണും കൂടി കലർത്തിയിട്ട് പിന്നെ ഇങ്ങനെ ചെടി വളരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെടിക്ക് വളവും നമുക്ക് കിട്ടുമല്ലോ ഇടാനുള്ളൊരു സ്പേസ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അതെല്ലാവരും നോക്കണേ ഇനി നമുക്ക് ഓരോ ചട്ടി കുറേ ഉണ്ട് അവിടെ മണ്ണ് കുറവുള്ളത് അപ്പോൾ അതിലൊക്കെ കൊണ്ടുപോയിട്ട് നിറച്ച് ഈ ചട്ടിയിൽ വളം ഇടാൻ നോക്കിയപ്പോഴാണ് കണ്ടു കരുമ്പളപ്പുഴു അത് ചെടിയിലുണ്ടായിരുന്നു ഇല തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി പറ്റിയതായിരുന്നു അപ്പോഴേക്കും ഞാൻ കണ്ടു അപ്പോൾ അതിനെ ഞാൻ ശരിയാക്കി ഇനി നമുക്ക് ഈ ചട്ടിയിലൊക്കെ നിറച്ചുകൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ലില്ലീൻ്റെ പ്ലാന്റ് ആട്ടോ അത് ഞാൻ ഓൺലൈനിൽ കിഴങ്ങ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ അപ്പോൾ അതൊക്കെ ഇതാ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ പകുതിയാണ് പിന്നെ മണ്ണ് നിറച്ചിട്ടാണ് ആ ചെടി കുഴിച്ചിട്ടത് ആ കിഴങ്ങ് അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ വേറെ മണ്ണും വളവും കൂടി കൂട്ടിയിട്ട് നമുക്ക് നിറച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എപ്പോഴും ചെടി നടുമ്പോൾ ഇങ്ങനെ ഒരു കാൽഭാഗമൊക്കെ ചെടിക്ക് അനുസരിച്ചുള്ള മണ്ണ് അതിൻ്റെ പകുതി നിറച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഈ വളം ചെയ്യാനുള്ള സ്പേസ് അവിടെ വിടണം എല്ലാത്തിലും ഞാൻ നിറച്ചുകൊടുത്തു കേട്ടോ വളമൊക്കെ ഇട്ടുകഴിഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം നനച്ചുകൊടുക്കണം എപ്പോഴും എന്ത് വളം കൊടുത്താലും നനച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് പോറടിക്കേണ്ട ചിട്ടോ പിന്നെ അവസാനം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്നിച്ച് കാണിച്ചാൽ മതിയല്ലോ അപ്പം അതാണേ പിന്നെ നമ്മൾ ചെടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഉണങ്ങിയ ഇലകൾ പിന്നെ ഈ ഇലകൾ കൂടുതൽ ഇല്ലാത്ത ചെടികളിലൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കലേ അപ്പോൾ ആ ഉണങ്ങിയ ഭാഗം മാത്രം ആ ഷേ ഇലേൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇല ഉണ്ടെങ്കിലല്ലേ ഇല ചെടികളിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ ഒന്ന് രണ്ട് ഇല ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഇല കുറവുള്ളതിൻ്റെ ഉണങ്ങിയ ഇല ഒക്കെ ഉണ്ടെങ്കിൽ പച്ചപ്പുള്ള ഭാഗം അവിടെ നിർത്തിയിട്ട് ഉണങ്ങിയ ഭാഗം മാത്രം ആ ഷേപ്പിൽ വെട്ടിക്കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇതിനിപ്പം അങ്ങനെ ഇല ഇല്ല അപ്പം അങ്ങനെ വെട്ടിക്കൊടുത്തു കേട്ടോ പിന്നെ ഈ ചെടീൻ്റെ ഉള്ളിലുള്ള നാരുകളും ഉണങ്ങിയ എല്ലാ ഭാഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം അപ്പം നമ്മുടെ കൈയും നമ്മുടെ ഈ അടുത്തുള്ള ഈ സാമീപ്യമൊക്കെ ഉണ്ടാകുമ്പം ചെടികൾക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും അപ്പം നമുക്കത് നല്ല ഉഷാറായിട്ട് വരും അങ്ങനെ ചെടിയും നമ്മളും തമ്മിലൊരു ബന്ധം വേണം അപ്പോഴാണ് നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് വളരുള്ളൂ അപ്പോൾ ഈ വെട്ടിയ ഇലകളൊക്കെ ഞാൻ കളയാറില്ല കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ ഈ ബക്കറ്റിൽ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞുതരാം ഇത് ഞാനൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്താട്ടോ അപ്പോൾ അത് നല്ലോണം വളർന്നുണ്ടായിരുന്നു ചീര അപ്പോൾ അതും ഇതേമാതിരി ട്രിമ്മ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ നടടുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിമ്മ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ കേട്ടോ ആ കാര്യം നിങ്ങൾ വർ വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണേ അപ്പം ഇനി നമുക്ക് ഡസ്റ്റ്ബിനിൽ നമ്മൾ കൊണ്ട ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് മൂടി വയ്ക്കാം കേട്ടോ അപ്പം ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ കണ്ടില്ലേ അതേമാതിരി നല്ല കറുത്ത നല്ല വളമായിട്ട് മാറും ഇത് ഇങ്ങനെ പഴുത്ത് കിട്ടുന്ന ഇലകളും ഇത് വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതും നമുക്ക് വീണ്ടും ചെടികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ല കാര്യമല്ലേ അപ്പം ഇനി നനയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഗാർഡനിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞീനു കേട്ടോ അപ്പോൾ ഇനി ഈ നന കഴിയാൻ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും അത്രയും ചെടികളുണ്ടല്ലോ എനിക്ക് അപ്പോൾ ഇത് ഇന്ന് ഇപ്പം നല്ല വെയിലല്ലേ ഉച്ചയ്ക്കൊക്കെ അപ്പം ഒരു നന്നായി നനയ്ക്കണം അല്ലെങ്കിൽ ചെടികൾക്ക് അങ്ങോട്ട് വെള്ളം എത്തിക്കിട്ടില്ല ഒന്നാമത് എല്ലാം ചട്ടിയിലല്ലേ ചെടികളൊക്കെ ഉള്ളത് പിന്നെ ചെടി നനയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ മഴവെള്ളം വീഴുന്ന വീണമാതിരി സ്പ്രേ ചെയ്തിട്ട് ചെടീൻ്റെ മുകളും കൂടി നനച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ തളിരുകളൊക്കെ പുതിയത് വരാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഗാർഡനെ പറ്റിയിട്ടുള്ള ഒരു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആ പിന്നെ വീഡിയോയും കണ് പിന്നെ ആരെങ്കിലും കാണാത്ത ഒന്ന് കണ്ടു വയ്ക്കും കേട്ടോ പാർട്ട് ഫോർ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ട് അത് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ അത് അടുത്തു തന്നെ വരും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബായ് താങ്ക്